നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പറന്നുയരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിക്ഷേപണം മാറ്റിവെച്ച് ISRO. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ PROBA 3 വഹിച്ചുകൊണ്ടുള്ള PSLV വിക്ഷേപണമാണ് മാറ്റിവെച്ചത്. വിക്ഷേപണം നടത്തേണ്ടിയിരുന്നത് ഇന്നലെ വൈകിട്ട് 4:08 എന്നാൽ വിക്ഷേപണത്തിന് മിനിറ്റുകൾ ബാക്കി നിൽക്കെ ഉപഗ്രഹത്തിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തി. ഇതോടെ വിക്ഷേപണം മാറ്റിവെച്ചു. വിക്ഷേപണത്തിന് ഏതാണ്ട് 43 മിനിറ്റും 50 സെക്കൻഡും ബാക്കിയുള്ളപ്പോഴായിരുന്നു കൗണ്ട് ഡൌൺ നിർത്തിവെച്ചത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിക്ഷേപിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇന്ന് വൈകിട്ട് 4:12 വിക്ഷേപണം നടത്താൻ ശ്രമിക്കുമെന്നും ISRO വ്യക്തമാക്കി. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണിത്. PSLV C-59 റോക്കറ്റിലാണ് ദൗത്യം വിക്ഷേപിക്കുന്നത്. 2001 ശേഷം യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടി ISRO നടത്തുന്ന ആദ്യ വിക്ഷേപണമാണിത്. 550 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ 60,000 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് എത്തിക്കുക. ഏകദേശം 1,680 കോടി രൂപ ചെലവുള്ള ദൗത്യത്തിന്റെ 2 വർഷമാണ് കാലാവധി. എന്തായാലും ദൗത്യം മാറ്റിവെച്ചതോടെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പ്രതികരിച്ചത് ഇപ്രകാരമാണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളാണ് ദൗത്യത്തിന്റെ ഭാഗമാകുക. വിക്ഷേപണത്തിനുള്ള തയ്യാറെടുപ്പിനിടെ പേടകത്തിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതായാണ് ESA അറിയിച്ചതെന്നും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പ്രതികരിച്ചു. അതേസമയം എന്താണ് PROBA 3 മിഷൻ നോക്കാം വിശദമായി. 2 ഉപഗ്രഹങ്ങളെ അയക്കുന്നത് വഴി കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കാനും സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുമാണ് PROBA 3 ദൗത്യം പദ്ധതിയിടുന്നത്. 2 പേടകങ്ങളെ ഉപയോഗിച്ച് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിക്കുക എന്നത് ലക്ഷ്യം. ഇന്ത്യയുടെ PSLV C-59 റോക്കറ്റിലാണ് വിക്ഷേപണം. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ISRO കൊമേഴ്സ്യൽ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെയും നേതൃത്വത്തിലാണ് ദൗത്യം. ഓക്യുലറ്റർ, കൊറോണഗ്രാഫ് എന്നീ ഉപഗ്രഹങ്ങളെയാണ് പഠനത്തിനായി അയക്കുന്നത്. PROBA 3 ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കാം. 2 ഉപഗ്രഹങ്ങളെ അയക്കുന്നത് വഴി കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കണം. ഈ സൗരയൂഥത്തിലെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ഉചിതമായുള്ള സമയം സ്വാഭാവിക സൂര്യഗ്രഹണ സമയമാണ്. അതിനാലാണ് 2 പേടകങ്ങളെ ഉപയോഗിച്ച് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. ഇതുവഴി സൂര്യന്റെ കൊറോണയെ കൃത്യമായി നിരീക്ഷിക്കാനാകും എന്ന നിഗമനത്തിലാണ് ശാസ്ത്രലോകം. 1 പേടകത്തിന് മുന്നിൽ അടുത്ത പേടകം സ്ഥാപിച്ചായിരിക്കും പരീക്ഷണം. 1 ഉപഗ്രഹം മറ്റൊരു ഉപഗ്രഹത്തിന്റെ നിഴൽ വീഴ്ത്തുമ്പോൾ സൂര്യഗ്രഹണം ദൃശ്യമാകും. എന്താണ് സൂര്യന്റെ കൊറോണ? നാസ സ്പേസ് പ്ലേസ് എന്ന വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് സൂര്യന്റെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് സൂര്യന്റെ കൊറോണ. സാധാരണയായി സൂര്യന്റെ ഉപരിതലത്തിലെ പ്രകാശം കാരണം കൊറോണ മറയ്ക്കപ്പെടുന്നു. എന്നിരുന്നാലും പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് കൊറോണ കാണാൻ സാധിക്കും. അതേസമയം ഇത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാഴ്ചയെ വരെ ബാധിച്ചേക്കാം. ഭൂമിയിലെ ഉപഗ്രഹ ആശയവിനിമയം വരെ തടസ്സപ്പെടുത്തുന്ന സൗര കൊടുങ്കാറ്റുകൾ ഉത്ഭവിക്കുന്നത് കൊറോണയിൽ നിന്നാണ്. 2 ഉപഗ്രഹങ്ങളും ചേർന്ന് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിക്കുമ്പോൾ 6 മണിക്കൂർ വരെ സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ സമയം കിട്ടും. ഇത് സ്വാഭാവിക സൂര്യഗ്രഹണത്തെക്കാൾ 10 മിനിറ്റ് അധിക സമയം നൽകും. ഓക്യുലറ്റർ സൂര്യപ്രകാശത്തെ തടയുകയും കൊറോണഗ്രാഫ് സൂര്യന്റെ കൊറോണയെ നിരീക്ഷിക്കാനും ഫോട്ടോ എടുക്കാനും അനുവദിക്കുകയും ചെയ്യും. ഇത് കൊറോണയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് സഹായകമാകും. 1,680 കോടിയോളം ചെലവ് വരുന്ന PROBA 3 ദൗത്യം ISRO മുൻപ് വിക്ഷേപിച്ച PROBA 1, PROBA 2 എന്നീ ദൗത്യങ്ങളുടെ തുടർച്ചയാണ്. 2001 PROBA 1 ദൗത്യം വിക്ഷേപിച്ചത്. പിന്നീട് 2009 PROBA 2 ദൗത്യത്തിന്റെ വിക്ഷേപണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.